அஸ்திர வீரியமுள்ள ஆசை அபகரணங்களை கொண்டு அஹ்லு சுன்னத்தி வல் ஜமாஅத்தின் ஆதர்ஷத்தின் ஆட்டம் குடுங்காத ஆர்ஜவத்தில் சமுதாய சந்ததிகளே அடியுறப்பிச்சு நிறுத்திய அனுகிரகீத பண்டிதர் സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുഗ്രഹീത സാന്നിധ്യം മൗലാന നജീബ് മൗലവി മബാൻ ഉസ്താദ് അവരെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷ തങ്ങളവർ പോകേണ്ട വണ്ടിയിൽ തന്നെ പോകേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സംസാരം നോക്കുന്നു. എരിക്കുട്ടു പ്രസംഗം ഇന്ദ്രധനു സന്നിധാന പ്രസംഗം ഈ ഹാഫിദീങ്ങൾക്ക് കൊടുത്ത സന്നിധാന പ്രസംഗം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹലർത്ത് അവർ നിർവഹിക്കാറുമുണ്ട്. ബഹുമാന്യരായ പ്രിയ സുഹൃത്ത് അബ്ദുൽ നാസർ മഅദനി അവർ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 36 വർഷമായി സ്ഥാപിച്ചു നടത്തുന്ന ഈ സ്ഥാപനം, അദ്ദേഹം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ ദീനിയായ വൈജ്ഞാനികമായ മേഖലയിലുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോകുകയായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളെക്കാളും അതിമുഖ്യമായ സ്ഥാപനമായി ഉയരുകയും വളരുകയും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിലുള്ള പലതരം സിദ്ധികൾ, ആ സിദ്ധികൾ പ്രകാരം രാജ്യത്ത് നടക്കുന്ന, രാഷ്ട്രത്തിൽ നടക്കുന്ന അനീതികളോടും അധർമ്മങ്ങളോടും അവകാശ നിഷേധങ്ങളോടും മറ്റെല്ലാതരം ദൂർനിവാസങ്ങളോടും പ്രതികരിക്കാനുള്ള അദ്ദേഹത്തിന്റെ വാഞ്ചയും പ്രതികരണശേഷിയും രാഷ്ട്രീയ രംഗത്ത് ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ അദ്ദേഹം നന്നായി ശോഭിച്ചു. ആ ശോഭയിൽ അദ്ദേഹം നന്നായി വളർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മേഖല മറ്റൊരു മേഖലയായി പോയി. അവിടങ്ങളിൽ നേടേണ്ട നേട്ടങ്ങളൊക്കെ കിട്ടിയപ്പോൾ രാഷ്ട്രീയമായി കിട്ടേണ്ട പരീക്ഷണങ്ങളും ബഹുമാനപ്പെട്ടു കിട്ടിപ്പോയി. അള്ളാഹു ആ പരീക്ഷണങ്ങളിൽ 100% വിജയിച്ച പുണ്യം, സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അവകാശ നിഷേധങ്ങൾക്ക് വേണ്ടി, ഈ രീതിയിലുള്ള നൽകാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തിന്റെ വാഗ്ധോരണികൾ അത്രയും എന്ന് കേരളീയ സമൂഹത്തിനും കേൾക്കുന്ന മലയാളം അറിയാവുന്ന എല്ലാ സമൂഹത്തിനും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളൊക്കെ രാഷ്ട്രീയ രംഗത്ത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്, താബിഈങ്ങൾ, തബഈങ്ങൾ, ഇസ്ലാമിക തഴുവത്ത് രാഷ്ട്രങ്ങളെ ആസകലം പരത്തുന്നതിന് വേണ്ടി പണിപ്പെട്ട രാഷ്ട്രീയ സേവനം കൂടി ചെയ്തിട്ടുള്ള മഹത്വങ്ങളിൽ മഹത്വങ്ങളായ ഇമാമുകൾ, ഇവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ജയിൽവാസം, പീഡനം, ഇതുപോലുള്ള പലതരം പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിച്ചു. ആ അനുഭവങ്ങളിലൊക്കെയും പതറാതെ, പ്രയാസപ്പെടാതെ തന്റെ ഇത്തരം സേവനങ്ങളും, താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് സേവനങ്ങളും എല്ലാം യാതൊരു വിഘ്നവും കൂടാതെ ബന്ധിരിതകളെ കൊണ്ടും ജയിലിരുന്നു വേണ്ട വിധത്തിലൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നടത്തി പോന്ന അദ്ദേഹം വല്ലാത്ത കരുത്തും വല്ലാത്ത ആത്മധൈര്യവും ആത്മവിശ്വാസവും അള്ളാഹു തആല നേടിയിട്ടുള്ള ഒരു മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആശിച്ചുകളെല്ലാം നിലനിർത്തുമാറാവട്ടെ. അതോടൊപ്പം രാഷ്ട്രീയമായി അദ്ദേഹം അനുഭവിച്ച എല്ലാതരം പീഡനങ്ങൾക്കും എല്ലാതരം പ്രയാസങ്ങൾക്കും തക്ക പ്രതിഫലവും തക്ക ഉയർച്ചയും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാവട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നബിമാരുടെ നേർ പകർപ്പായി നബിമാർ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനമുള്ളവരാണ് സമൂഹത്തിൽ സിദ്ദീഖുകൾ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നബിയാരുടെ, നബിമാരുടെ അറിവിന്റെ പിൻഗാമി എന്നാണ് അതിന്റെ അർത്ഥം. സിദ്ദീഖുകൾ, സുഹദാ, സ്വാലിഹുകൾ, മുഹദ്ദസുകൾ, ഇങ്ങനെ പല വിഭാഗം ഉണ്ടല്ലോ. ആ സിദ്ദീഖുകൾ നബിമാരുടെ ഇൽമിന്റെ പിൻഗാമികളും നബിമാരുടെ ഇൽമിന്റെ വാഹകരുമാണ്. ആ സിദ്ദീഖുകളായിട്ടുള്ള മഹാന്മാരെക്കാൾ ഒരു ആദരായ ഭരണാധികാരി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് ഒരു ദിവസം 60 സിദ്ദീഖുകളുടെ അമലുകളാണ് അയാൾക്ക് വേണ്ടി ഉയരുന്നത് ആകാശത്തിലേക്കെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ എന്നവർ നേതൃത്വം നൽകുന്ന സിദ്ദീഖുകൾ എന്ന വിഭാഗത്തിൽ ഒരാളുടെ അമൽ
നമുക്ക് സിദ്ധിക്കുന്നവരുടെ അമൽ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. ഒരു സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ ശേഷം നിബിധങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ആരാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഏത് ചോദ്യത്തിനും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നബി എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് നബിയോട് കൂടെയുള്ള സുബ്ഹ് നമസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളവർകൾ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സുദീർഘമായ ഹദീസ് അടിസ്ഥാനപരമായ സ്വഹീഹ് മുസ്ലിമിലും ഇമാം ബസ്സാറു നിവേദനം ചെയ്ത നീണ്ട ഹദീസാണ്. അത്തരം സിദ്ദീഖുകളുടെ അമൽ ഒരു ദിവസത്തിൽ രാപ്പകലുകൾ നിറഞ്ഞു നിൽക്കുന്ന അമലാണ്. അത്തരം സിദ്ദീഖുകളിൽ 60 പേർ സിദ്ദീഖുകൾക്ക് ഒരു ദിവസം ആകാശത്തേക്ക് എത്ര സൽക്രമങ്ങൾ ഉയരുമോ അത്ര സൽക്രമങ്ങൾ നീതിമാനായ ഭരണരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സേവകന്മാർക്ക് അവർ നീതിയോടുകൂടെ വർദ്ധിക്കുന്നെങ്കിൽ നന്മയോടുകൂടെ വർദ്ധിക്കുന്നെങ്കിൽ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ സത്യമായ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെങ്കിൽ അവർക്ക് ഉയർത്തപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസിലെ പുണ്യമൊക്കെ രാഷ്ട്രീയ രംഗത്തെ സേവനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചതിന്റെ പേരിലുള്ളതോ അതിലേറെ വലിയ പുണ്യങ്ങളും സ്വാഭിര്യങ്ങൾക്ക് കിട്ടുന്ന പുണ്യങ്ങളും കിട്ടും. ആ പുണ്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ അദ്ദേഹമാക്കി എന്നിന്റെ ഉസ്താദിന്റെ സാക്ഷ്യപത്രമാണല്ലോ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. ഗേംഭീഹദർദനം പോലുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരം. ആ അംഗീകാരമുള്ള പാണ്ഡിത്യത്തിന്റെ കണ്ണീരേക്ക് നിങ്ങളെ സനത് നൽകിക്കൊണ്ട് അതേപോലെ ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരുടെ പരമ്പരയിലേക്ക് നിങ്ങളെ കണ്ണി ചേർത്തുകൊണ്ട് നൽകും.